സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി വിദേശ ലീഗുകളിൽ പല ക്ലബുകൾക്ക് വേണ്ടിയും വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ഏതൻ മാക്രം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ, അടുത്ത IPL സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഏതൻ മാക്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തത് ന്യൂസിലൻഡ് താരമായിട്ടുള്ള കെയ്ൻ വില്യംസനായിരുന്നു. കെയ്ൻ വില്യംസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് റിലീസ് ചെയ്തിരുന്നു. കെയ്ൻ വില്യംസൺ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഭാഗമാണ്. ഏതായാലും വരാനിരിക്കുന്ന സീസണിൽ ഏതൻ മാക്രം ഹൈദരാബാദിനെ നയിക്കും. അടുത്ത അപ്ഡേറ്റ് മലയാളി താരമായിട്ടുള്ള സച്ചിൻ ബേബിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ രഞ്ജി മത്സരങ്ങളിലെല്ലാം സച്ചിൻ ബേബി കേരള ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. കേരളം 3 മത്സരങ്ങളാണ് ഈ ഒരു സീസണിൽ കളിച്ച് 3 മത്സരങ്ങളാണ് കേരള ടീമിൻ്റെത് കളിച്ച് കഴിഞ്ഞത്. ആദ്യ മത്സരത്തിൽ മാത്രമേ സച്ചിൻ ബേബിക്ക് തിളങ്ങാൻ സാധിച്ചില്ല. ആദ്യ മത്സരത്തിൽ ജാർഖണ്ഡിനെതിരെ മാത്രം സച്ചിൻ ബേബിക്ക് അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ 2 മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഫസ്റ്റ് ഇന്നിംഗ്സിലും സെക്കൻഡ് ഇന്നിംഗ്സിലും സച്ചിൻ ബേബി സെഞ്ചുറി നേടിയിരുന്നു. അതുപോലെ 3 മത്സരത്തിൽ ഛത്തീസ്ഗഡിനെതിരെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ സച്ചിൻ ബേബി വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചിരുന്നു. ഇപ്പോൾ കേരള ടീമിൽ കളിക്കുന്ന കളിക്കാരിൽ വെച്ച് വളരെ പരിചയസമ്പന്നനായ കളിക്കാരനാണ് സച്ചിൻ ബേബി. ഏതായാലും ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിലും സച്ചിൻ ബേബിക്ക് വളരെ മികച്ച പ്രകടനം കേരള ടീമിന് വേണ്ടി പുറത്തെടുക്കാൻ സാധിക്കട്ടെ. മറ്റൊരു അപ്ഡേറ്റ് IPL ഫ്രാഞ്ചൈസി ആയിട്ടുള്ള രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രഞ്ജി സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്ത്യൻ താരങ്ങളെല്ലാം വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ, SSC ജയ്സ്വാൾ, ദേവദത്ത് പടിക്കൽ, റിയൻ പരാഖ്, കഴിയപ്പ, മുരുകൻ അശ്വിൻ, നവദീപ് സൈനി, ചഹൽ, ഈ താരങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രഞ്ജിയിൽ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു പ്രകടനം രാജസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.